SSLC പരീക്ഷാഫലം ഇന്ന് വൈകിട്ട് 3 പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിക്കും. THSLC AHSLC പരീക്ഷാഫലവും പ്രഖ്യാപിക്കും. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് ശേഷം www.prd.kerala.gov.in, SSLCExam.kerala.gov.in, www.results.kit.kerala.gov.in, പരീക്ഷാഭവൻ.kerala.gov.in, www.results.kerala.gov.in, www.examresults.kerala.gov.in വെബ്സൈറ്റുകളിലും PRD ലൈവ് മൊബൈൽ ആപ്പിലും ഫലം ലഭ്യമാകും. ഫലപ്രഖ്യാപനം നടന്നാലുടൻ ആപ്പിൽ ഫലം ലഭ്യമാകും. ഹോം പേജിലെ ലിങ്കിൽ രജിസ്റ്റർ നമ്പർ മാത്രം നൽകിയാലുടൻ വിശദമായ ഫലം ലഭിക്കും. ക്ലൌഡ് സംവിധാനത്തിലൂടെ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ആപ്പിൽ തിരക്ക് കൂടുന്നതിനനുസരിച്ച് ബാൻഡ്വിഡ്ത്ത് വികസിക്കുന്ന ഓട്ടോ സ്കെയിലിംഗ് സംവിധാനമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫലം തടസ്സമില്ലാതെ വേഗത്തിൽ ലഭ്യമാകും. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ ഔദ്യോഗിക മൊബൈൽ ആപ്പായ PRD ലൈവ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. സഫലം 2024 എന്ന മൊബൈൽ ആപ്പും കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ സജ്ജമാക്കിയിട്ടുണ്ട്. SSLCയുടെ വ്യക്തിഗത റിസൾട്ടിന് പുറമെ സ്കൂൾ വിദ്യാഭ്യാസ ജില്ല റവന്യൂ ജില്ലാ തലങ്ങളിലുള്ള വിഷയാധിഷ്ഠിതമായ അവലോകനങ്ങൾ, വിവിധ റിപ്പോർട്ടുകൾ തുടങ്ങിയവയും ഉൾക്കൊള്ളുന്ന പൂർണ്ണമായ വിശകലനം പോർട്ടലിലും മൊബൈൽ ആപ്പിലും റിസൾട്ട് അനാലിസ്റ്റ് എന്ന ലിങ്ക് വഴി ലോഗിൻ ചെയ്യാതെ തന്നെ ലഭിക്കും. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൽ വഴി ഡൌൺലോഡ് ചെയ്യാം. 427,105 വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതുന്നത്. ഇതിൽ 210,525 ആൺകുട്ടികളും 209,580 പെൺകുട്ടികളും ഉൾപ്പെടുന്നു. സംസ്ഥാനത്തൊട്ടാകെ 70 ക്യാമ്പുകളിലായി 10,863 അധ്യാപകർ മൂല്യനിർണയ ക്യാമ്പിൽ പങ്കെടുത്തു. April 3 to 20 വരെ 14 ദിവസങ്ങളിലായി മൂല്യനിർണയം പൂർത്തിയാക്കി. ടാബുലേഷൻ, ഗ്രേസ് മാർക്ക് എൻട്രി എന്നിവ പരീക്ഷാഭവനിൽ പൂർത്തിയാക്കി. കഴിഞ്ഞ വർഷം May 19 ഫലപ്രഖ്യാപനം നടത്തിയത്. ഇത്തവണ 11 ദിവസം മുമ്പ് തന്നെ ഫലപ്രഖ്യാപനം നടത്തുകയാണ്. SSLC പരീക്ഷാഫലം PRD ലൈവ് മൊബൈൽ ആപ്പിലൂടെ വേഗത്തിൽ അറിയാം. 2023 99.7% വിജയശതമാനം. അതേസമയം 2023-24 അക്കാദമിക് വർഷത്തെ രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലപ്രഖ്യാപനവും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലപ്രഖ്യാപനവും May 9 നടത്തും. കഴിഞ്ഞ വർഷം May 25 ഫലപ്രഖ്യാപനം നടത്തിയത്. ഈ വർഷം May 9 തന്നെ ഫലപ്രഖ്യാപനം നടത്താനായത് കൃത്യമായ ആസൂത്രണത്തിന്റെയും നിർവഹണത്തിന്റെയും ഫലമായിട്ടാണ്. ആകെ 441,120 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. ഇതിൽ 223,736 ആൺകുട്ടികളും 217,384 പെൺകുട്ടികളും ഉൾപ്പെടുന്നു. April 3 to 24 വരെയാണ് മൂല്യനിർണയം നടന്നത്. +1 +2 പരീക്ഷാ മൂല്യനിർണയത്തിൽ മൊത്തം 77 ക്യാമ്പുകളിലായി 25,000 അധ്യാപകർ പങ്കെടുത്തു. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലപ്രഖ്യാപനവും May 9 നടത്തും. റെഗുലർ വിഭാഗത്തിൽ 27,798, പ്രൈവറ്റ് വിഭാഗത്തിൽ 1,502 ഉൾപ്പെടെ ആകെ 29,300 പേരാണ് രണ്ടാം വർഷ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തത്. ഇതിൽ 18,297 ആൺകുട്ടികളും 11,003 പെൺകുട്ടികളും ഉൾപ്പെടുന്നു. 8 ക്യാമ്പുകളിലായി 2,200 അധ്യാപകരാണ് മൂല്യനിർണയ ക്യാമ്പിൽ പങ്കെടുത്തത്. ഉച്ചയ്ക്ക് ശേഷം 3 പ്രഖ്യാപനം. പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഫലപ്രഖ്യാപനം നടത്തും. കഴിഞ്ഞ വർഷം May 25 +2 ഫലപ്രഖ്യാപനം നടത്തിയത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.